ജലം കഴിച്ച ആനകളെയും വളരെ പെട്ടെന്ന് ജനപ്രിയരായി മാറിയ കൊമ്പന്മാരെയും കണ്ട നാടാണ് കോന്നി. മണ്ഡലത്തിന്റെ ചരിത്രവുമായി ഇതിനെ ചേർത്ത് വായിക്കാം. 16 മാസം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു MLA ഇവിടെയുണ്ട്. മറ്റു മണ്ഡലങ്ങൾക്ക് അസൂയ ഉളവാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 23 വർഷം കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് കൈവശം വച്ചെങ്കിലും കോന്നിയിൽ ഒന്നും നടന്നില്ല. ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിലൂടെ LDF തിരിച്ചുപിടിച്ചു. മേനി പറച്ചിലല്ല യഥാർത്ഥ വികസനമെന്ന് ജനങ്ങളെ കാണിച്ചു കൊടുത്തു. 4 തൂണിൽ ഒതുങ്ങിയിരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി പൂർത്തീകരിച്ച് കിടത്തി ചികിത്സ തുടങ്ങി. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. UDF സർക്കാർ ഉപേക്ഷിച്ച പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കി. ഇങ്ങനെ എണ്ണി പറയാവുന്ന നേട്ടങ്ങൾക്കു മുന്നിൽ ജനീഷ് കുമാറിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമേതുമില്ല. വിദ്യാർത്ഥി യുവജന രംഗത്തെ ഉശിരൻ പ്രവർത്തന പാരമ്പര്യവും അതിവിശാല സൗഹൃദവും ഈ കുതിപ്പിന് കരുത്തേകുന്നു. അടൂർ പ്രകാശിന്റെ നോമിനിയായ റോബിൻ പീറ്ററാണ് UDF സ്ഥാനാർത്ഥി. BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ മത്സരിക്കുന്ന ഇരട്ട സീറ്റിലൊന്നും കോന്നിയാണ്. റോബിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ MP ആണെന്നും പത്തനംതിട്ട ജില്ലയിലെ കാര്യങ്ങളിൽ കൈകടത്തേണ്ടതില്ലെന്നും പരാതി ഉന്നയിച്ച് DCC സെക്രട്ടറിമാർ രംഗത്തു വന്നിരുന്നു. ശബരിമല വിഷയം ലൈവാക്കി നിർത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന സുരേന്ദ്രൻ കോന്നിയിലും ഹെലികോപ്റ്ററിലിറങ്ങിയത്. ആചാരത്തിന്റെയും പേരിൽ വോട്ട് തേടുമ്പോൾ നിഷ്പക്ഷമതികൾ ചോദിക്കുന്ന ഒന്നുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനായി അയ്യപ്പന്റെ ഇരുമുടികെട്ട് താഴെയിട്ട് തട്ടിയത് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ കള്ളം പറയാത്ത CCTVയിൽ ഉണ്ടെന്നത്.